ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മക്രോണി വെച്ചിട്ട് ഒരു കുറുക്കുറ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. ഓരോ മക്രോണിയുടെയും കുക്കിംഗ് ടൈം അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റിന് ശേഷം നമ്മൾ മക്രോണിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെന്തൊടയാതെ ഇതുപോലൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടായി വരുന്ന ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം വാർത്തെടുത്തിട്ടുള്ള മക്രോണി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അതിൻ്റെ ഡ്രൈ ആകാനായിട്ട് കാത്തു നിൽക്കണ്ട കേട്ടോ. ചെറിയൊരു നനവ് വേണം നമ്മൾ മക്രോണി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മക്രോണിക്ക് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കോൺഫ്ലോറ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മക്രോണി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മക്രോണി പല ടൈപ്പ് വരുന്നുണ്ടല്ലോ. ഏത് മക്രോണി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുക കേട്ടോ. പാസ്ത ആയിരുന്നാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. മക്രോണി ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റിനകം തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് വെറുതെ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മൊത്തം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരല്പം ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ന്യൂഡിൽസിലൊക്കെ ഒരു മസാലപ്പൊടി ഇട്ടൂലേ, അത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ചാറ്റ് മസാലയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മക്രോണി ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ അതിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് കിട്ടുള്ളൂ. ഒരു 15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ള ഒരു കുറുക്കുറെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.